ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്ന ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ് അഥവാ ഇന്ത്യയുടെ ആഭ്യന്തര ബന്ധങ്ങളെ കുറിച്ചുള്ള പാഠഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ ഇംഗ്ലീഷ് വേർഷന്റെ മലയാളം വേർഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര ബന്ധങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസിന്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ എസ് എ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ മൂന്ന് വിഭാഗം ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടന്നാലോ? കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ നാലാമത്തെ അധ്യായമായിരിക്കുന്ന ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സുകളാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നാലാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വായിച്ചു പോവുക മാത്രമേ ഉള്ളൂ, വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ഉച്ചകോടി നടന്നിരിക്കുന്ന വർഷവും സ്ഥലവുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നടന്നിരിക്കുന്ന വർഷം 1961 ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ഉച്ചകോടി നടന്നിരിക്കുന്ന വർഷം. അതേപോലെ തന്നെ നടന്നിരിക്കുന്ന സ്ഥലം ബൽഗ്രേഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഒന്നാമത്തെ ഉച്ചകോടി നടന്നിരിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമതായിട്ട് 1955 ആഫ്രോ ഏഷ്യൻ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? അപ്പോൾ ബന്ദുംഗ് എന്ന സ്ഥലത്ത് വെച്ചാണ് ആഫ്രോ ഏഷ്യൻ സമ്മേളനം നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരെല്ലാമാണ്, ഏത് വർഷത്തിലാണ് ഈ ഒരു പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്നുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും ചൈനീസ് പ്രീമിയർ ചൌ എൻ ലായുമാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതായത് ഒപ്പുവെച്ചിരിക്കുന്ന വർഷം 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി അടുത്ത നാലാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടിബറ്റിന്റെ ആത്മീയ ഗുരു ആരാണ്? അപ്പോൾ ടിബറ്റിന്റെ ആത്മീയ ഗുരുവാണ് ദലൈ ലാമയാണ് ടിബറ്റിന്റെ ആത്മീയ ഗുരു. ഇനി അടുത്ത 1962 ചൈന വാദം ഉന്നയിച്ച ഇന്ത്യയിലെ രണ്ട് പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് പ്രദേശങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒന്ന് ജമ്മു കാശ്മീരിലെ ലഡാക്കാണ്, മറ്റൊന്ന് അരുണാചൽ പ്രദേശിലെ നേഫ എന്ന പ്രദേശവുമാണ്. ഇനി അടുത്ത ആറാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രാജിവെച്ചിരിക്കുന്ന പ്രതിരോധ മന്ത്രിയാണ് വി കൃഷ്ണൻ മേനോനാണ് രാജിവെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദി ജലകരാറിൽ ഒപ്പുവെച്ച നേതാക്കന്മാർ ആരെല്ലാം, ഏത് വർഷത്തിലാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്? അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും അതേപോലെ തന്നെ പാകിസ്ഥാൻ ജനറൽ അയ്യൂബ് ഖാനുമാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഒപ്പുവെച്ചിരിക്കുന്ന വർഷം 1960 ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് 1966 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച നേതാക്കന്മാർ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും അതേപോലെ തന്നെ പാകിസ്ഥാൻ ജനറൽ അയ്യൂബ് ഖാനുമാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അവാമി ലീഗ് എവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? അപ്പോൾ അവാമി ലീഗ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ്. അടുത്തതായിട്ട് ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി 20 വർഷത്തെ സൗഹൃദ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1971 ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി 20 വർഷത്തെ സൗഹൃദ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് 1972 സിംല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന നേതാക്കന്മാർ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന നേതാക്കന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് സിംല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന നേതാക്കന്മാർ. ഇനി അടുത്തതായിട്ട് കാർഗിൽ യുദ്ധം നടന്നിരിക്കുന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1999 കാർഗിൽ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇന്ത്യയിലെ ആണവ പദ്ധതി ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരിക്കുന്നത്? അപ്പോൾ ഹോമജി ബാബയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആണവ പദ്ധതി നടന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പൂർണ്ണ രൂപങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കൊണ്ട് അതിന്റെ പൂർണ്ണ രൂപങ്ങൾ എഴുതേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് പൂർണ്ണ രൂപങ്ങൾ എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമായിട്ട് NBT ആണ്, മറ്റൊന്നാണ് CTBT ആണ്, അതേപോലെ തന്നെ NAMA, NEFA, INA, NATO. അപ്പോൾ ഇവയുടെ പൂർണ്ണ രൂപങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കൊണ്ട് ഒന്ന് പൂർത്തിയാക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട്
ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് അന്തർദേശീയ സമാധാനവും അതുപോലെ സുരക്ഷിതത്വവും പരിപോഷിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 51 ആണ് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിപോഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഒരുപക്ഷെ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വാച്ച് നോക്കാം. ഒന്നാമതായിട്ട് നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നതാണ് ഒന്നാമത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പികളിൽ ഒരാൾ. നെഹ്റു ആയിരുന്നു ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി. അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന് 3 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് പൊരുതി നേടിയ സ്വാതന്ത്ര്യം പരമാധികാരവും കാത്തു സൂക്ഷിക്കുക, രാജ്യത്തിന്റെ ഭൂപരമായ ഐക്യം സംരക്ഷിക്കുക, വേഗത്തിലുള്ള സാമ്പത്തിക വികസനം കൈവരിക്കുക. അപ്പോൾ ഇങ്ങനെ 3 ലക്ഷ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വിദേശ നയത്തിനേക്ക് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത രണ്ടാമതായുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് അനന്തര ഫലങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് അവിടെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് നെഹ്റുവിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റു, അദ്ദേഹം നിശിതമായി വിമർശിക്കപ്പെട്ടു. രണ്ടാമത്തേത് പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണൻ മേനോൻ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇന്ത്യക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു. നെഹ്റുവിന്റെ ഗവൺമെന്റിനെതിരെ ആദ്യമായി ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. ഇന്ത്യയിൽ ദേശീയത ശക്തിപ്പെട്ടു. ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയം നേരിട്ടു. വടക്ക് കിഴക്കൻ മേഖലകളിൽ പുനഃസംഘടനാ പ്രക്രിയ ആരംഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ ആണവ നയത്തെ അഥവാ ഇന്ത്യോ ന്യൂക്ലിയർ പോളിസിയെ കുറിച്ച് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പുരോഗതി നേടിയേ തീരൂ എന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നു. ഹോമി ജെ ബാബയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് അണുശക്തി എന്നതായിരുന്നു ഇന്ത്യയുടെ മുദ്രാവാക്യം. ആണവായുധങ്ങളോട് അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. ആണവ നിരായുധീകരണം നടപ്പാക്കാൻ അദ്ദേഹം വൻ ശക്തികളോട് അഭ്യർത്ഥിച്ചു. 1964 ചൈന ആണവ പരീക്ഷണം നടത്തിയതിന് ശേഷം ലോകത്ത് 5 ആണവ ശക്തികൾ ഉയർന്നു വന്നു. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന. 1974 ഇന്ത്യ ആദ്യ അണുപരീക്ഷണം നടത്തി. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ഈ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം. 1998 വീണ്ടും ഇന്ത്യ പരീക്ഷണങ്ങൾ നടത്തി. ഇന്ത്യ ഒരു ആണവ രാജ്യമായി തീരുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ NPT അതേപോലെ തന്നെ CTBT എന്നിവയിൽ ഒപ്പുവെക്കാതിരുന്നത് എന്ന കാരണങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആണവ കരാറുകളായ NPTയിലും CTBTയിലും ഇന്ത്യ ഒപ്പുവെച്ചില്ല. അപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒന്നാമതായിട്ട് പല രാജ്യങ്ങളും ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ല, രണ്ടാമതായിട്ട് ഈ കരാറിൽ വിവേചനമുണ്ടായിരുന്നു, മൂന്നാമതായിട്ട് ഈ കരാർ ലോകരാജ്യങ്ങളെ ആണവ രാജ്യങ്ങളെന്നും ആണവേതര രാജ്യങ്ങളെന്നും വിഭജിക്കപ്പെടുന്നതാണ്, അതേപോലെ തന്നെ ഇന്ത്യ ആണവ ഊർജ്ജം സമാധാനത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ NPT, CTBT എന്നീ കരാറിൽ ഒപ്പുവെക്കാതിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുള്ള SA ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 മാർക്കിന്റെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള SA ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ഇന്ത്യയും ചൈനയും തുടക്കം മുതലേ സൗഹൃദ ബന്ധം പുലർത്തിയ രാജ്യങ്ങളായിരുന്നു. 1949 ചൈനീസ് വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം ലഭിക്കുന്നതിന് നെഹ്റു മുൻകൈ എടുക്കുകയും ചെയ്തു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള മാക്മോഹൻ ലൈൻ ബ്രിട്ടീഷ് കാലത്ത് തന്നെ തീരുമാനിച്ചതിനാൽ ചൈനീസ് അതിർത്തിയെ സംരക്ഷിച്ചിരുന്നത് അർദ്ധ സൈനിക വിഭാഗങ്ങളായിരുന്നു, മറിച്ച് സൈന്യമായിരുന്നില്ല. 1954 നെഹ്റുവും ചൌ എൻ ലായും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദം കൂടുതൽ ദൃഢമായി. എന്നാൽ പഞ്ചശീല തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചു. അങ്ങനെ 1962 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കത്തിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് ദലൈലാമ പ്രശ്നമാണ്, മറ്റൊന്ന് അതിർത്തി തർക്കമാണ്. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ
ഒന്നാമതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന ദലൈലാമ പ്രശ്നമാണ്. അപ്പോൾ ദലൈലാമ പ്രശ്നം 1950 ൽ ചൈന ടിബറ്റ് പിടിച്ചെടുത്തു. ഇന്ത്യ ഈ ആക്രമണത്തിൽ ആദ്യമൊന്നും പരസ്യമായി എതിർത്തില്ല. എന്നാൽ ടിബറ്റൻ സംസ്കാരത്തെ ചൈന അടിച്ചമർത്തുകയാണെന്ന വിവരം പുറത്തു വന്നതോടെ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമുണ്ടായി. 1959 ൽ ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകി. ഇത് ചൈനയെ ചൊടിപ്പിച്ചു. ചൈന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് അനുവദിക്കുകയാണെന്ന് ചൈന ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ദലൈലാമ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് അതിർത്തി തർക്കമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിർത്തി തർക്കമാണ്. അതിർത്തി തർക്കം കൊളോണിയൽ സമയത്ത് തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യ അവകാശപ്പെട്ടു. എന്നാൽ ചൈന മക്മോഹൻ ലൈൻ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. ഇന്ത്യയിലെ രണ്ട് പ്രദേശങ്ങളുടെ മേൽ ചൈന അവകാശം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നാമതായിട്ട് ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലുള്ള ആക്സിയൻ പ്രദേശമാണ്, മറ്റൊന്ന് അരുണാചൽ പ്രദേശിലെ നേഫ എന്നറിയപ്പെടുന്ന പ്രദേശവുമാണ്. 1962 ചൈനീസ് പട്ടാളം ഇന്ത്യയുടെ അതിർത്തി കടന്ന് രണ്ട് തർക്ക പ്രദേശങ്ങളും ഇന്നൽ ആക്രമണങ്ങൾ നടത്തി. ഒരാഴ്ച നീണ്ടുനിന്ന ആദ്യത്തെ ആക്രമണത്തിൽ അരുണാചൽ പ്രദേശിലെ ചില പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തു. ലഡാക്ക് പ്രദേശത്തെ ചില ഭാഗങ്ങളും ചൈനയുടെ കൈവശമായി തീരുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന അനന്തരഫലങ്ങൾ അവിടെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് നെഹ്റുവിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റു. അദ്ദേഹം നിശിതമായി വിമർശിക്കപ്പെട്ടു. പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണൻ മേനോൻ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇന്ത്യക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു. നെഹ്റുവിന്റെ ഗവൺമെന്റിനെതിരെ ആദ്യമായി ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളരുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ ചൈന യുദ്ധത്തിന് അനന്തരഫലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ ചൈന ബന്ധം 1962 ശേഷമുള്ള കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 1962 യുദ്ധം ഇന്ത്യ ചൈന ബന്ധത്തെ ബാധിച്ചു. യുദ്ധത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ട് കാലം ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ശത്രുത നിഴലിച്ചു നിന്നു. നേതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടത് 1976 ൽ ആണ്. 1979 വിദേശകാര്യ മന്ത്രിയായിരുന്ന വാജ്പേയി ചൈന സന്ദർശിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 1962 ശേഷം അഥവാ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ എസ്എ ക്വസ്റ്റ്യൻ ആയിരിക്കുന്ന പാകിസ്ഥാനുമായുള്ള യുദ്ധങ്ങളും സമാധാനവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാസ് ആൻഡ് പീസ് വിത്ത് പാകിസ്ഥാൻ എന്ന ഭാഗമാണ്. അപ്പോൾ ഒരു ഭാഗത്തിൽ പാകിസ്ഥാനുമായുള്ള യുദ്ധങ്ങളും സമാധാനം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ പാക് ബന്ധം വിഭജനകാലം തൊട്ട് ശത്രുതാപരമായിരുന്നു. വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും അക്രമങ്ങളും ഇരു രാജ്യങ്ങളിലും ജനങ്ങളിലുണ്ടാക്കിയ വെറുപ്പും പകയും ഏറെ കാലം നീണ്ടുനിന്നു. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ വിഭജനത്തിന് ശേഷം തന്നെ തുടങ്ങി. ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള പ്രധാന പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാശ്മീർ സംബന്ധിച്ച പ്രശ്നമാണ്, അതേപോലെ നദീജല തർക്കമാണ്, 1965 യുദ്ധമാണ്, 1971 ബംഗ്ലാദേശ് യുദ്ധമാണ്, 1999 കാർഗിൽ ഏറ്റുമുട്ടലാണ്. അപ്പോൾ ഇങ്ങനെ 5 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഓരോ പ്രശ്നങ്ങളെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന കാശ്മീർ സംബന്ധിച്ച പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 1947 മുതലേ ഇന്ത്യ പാക് സൈന്യങ്ങൾ തമ്മിൽ പരോക്ഷ യുദ്ധം ആരംഭിച്ചിരുന്നു. കാശ്മീരിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും 1947 യുദ്ധത്തിൽ ഏർപ്പെട്ടു. എന്നാൽ ഇത് തികഞ്ഞ ഒരു യുദ്ധമായി പരിണമിച്ചില്ല. പ്രശ്നം അന്ന് UNA പരിഗണനയ്ക്കായി സമർപ്പിച്ചു. കാശ്മീരിലെ ചില പ്രദേശങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ ഉന്നയിക്കുന്ന വാദങ്ങളാണ് കാശ്മീർ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് നദീജല തർക്കമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിന്ധു നദിയിലെ ജലം പങ്കിടുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ദീർഘകാല തർക്കം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർന്നു. 1960 ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിൽ നെഹ്റുവും ജനറൽ അയ്യൂബ് ഖാനും ഒപ്പുവെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നദീജല തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് 1965 യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 1965 ഇരു രാജ്യങ്ങളും തമ്മിൽ സായുധ പോരാട്ടമുണ്ടായി. അക്കൊല്ലം പാകിസ്ഥാൻ രണ്ടു തവണ ഇന്ത്യ ആക്രമിച്ചു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് പ്രദേശത്തായിരുന്നു ആദ്യത്തെ ആക്രമണം, അഥവാ ഏപ്രിലാണ് ആദ്യത്തെ ആക്രമണം നടന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ജമ്മു കാശ്മീരിൽ വലിയൊരു ആക്രമണം പാകിസ്ഥാൻ അഴിച്ചുവിട്ടു. ഇന്ത്യ പാക് യുദ്ധം യു എൻ ഇടപെട്ടുകൊണ്ട് അവസാനിപ്പിച്ചു. യുദ്ധത്തിന് ശേഷമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാനിലെ പട്ടാള ഭരണാധികാരി ജനറൽ അയ്യൂബ് ഖാനും 1966 ജനുവരി 10 താഷ്കൻ കരാറിൽ ഒപ്പുവെച്ചു. 1965 യുദ്ധത്തിൽ പാകിസ്ഥാന് കനത്ത സൈനിക നാശം വരുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. എങ്കിലും യുദ്ധം ഇതിനകം താറുമാറായി കഴിഞ്ഞിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ വീണ്ടും മോശമാക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന 1971 ബംഗ്ലാദേശ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മറ്റൊരു യുദ്ധം
യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കിഴക്കൻ പാകിസ്ഥാനിലെ സംഭവങ്ങളാണ് ഇതിന് വഴിയൊരുക്കിയത്. 1970 പാകിസ്ഥാനിൽ നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ 169 സീറ്റുകളിൽ 168 മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവമി ലീഗ് നേടി. പടിഞ്ഞാറ് പാകിസ്ഥാനിൽ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മുന്നിലെത്തുകയും ചെയ്തു. 313 അംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം നേടിയ അവമി ലീഗിന്റെ നേതാവ് മുജീബുർ റഹ്മാൻ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ 1970 ആരംഭത്തിൽ പാകിസ്ഥാൻ ഏറ്റവും വലിയൊരു ആഭ്യന്തര പ്രതിസന്ധി നേരിട്ടു. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ രണ്ടാംകിള പൗരന്മാരായിട്ടാണ് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ജനങ്ങൾ കണ്ടിരുന്നത്. ജനവിധി അട്ടിമറിച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് യാഹൂ ഖാൻ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പട്ടാളത്തെ അയക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാൻ സൈന്യം മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്തു. കിഴക്കൻ പാകിസ്ഥാനിൽ അവർ ഭീകരമായ ഒരു നരവേട്ട തന്നെ ആരംഭിച്ചു. പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നം ഇന്ത്യയും ബാധിച്ചു. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമായപ്പോൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ കൂട്ടം കൂട്ടമായി പ്രവേശിച്ചു തുടങ്ങി. ഏകദേശം 80 ലക്ഷം അഭയാർത്ഥികൾ അയൽപക്കത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അഭയം തേടുകയാണ് ഉണ്ടായിരിക്കുന്നത്. കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രശ്നം പരിഹരിച്ച് അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുപോകാൻ ഇന്ത്യ പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചു. പാകിസ്ഥാൻ ഈ അഭ്യർത്ഥന ചെവികൊണ്ടില്ലെന്ന് മാത്രമല്ല 1971 ഡിസംബറിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇന്ത്യ തിരിച്ചടിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കരനാവിക വ്യോമയുദ്ധങ്ങളിൽ എല്ലാം ഇന്ത്യ പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കി. 10 ദിവസത്തിനകം അവർ ധാക്കയെ 3 ഭാഗങ്ങളിൽ നിന്നും വളഞ്ഞു. 90,000 പാക് സൈനികർ കീഴടങ്ങാൻ നിർബന്ധിതരായി. ഇതോടെ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നു. 1972 ജനുവരിയിൽ ജയിൽ മോചിതനായ മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ ആദ്യ പ്രധാനമന്ത്രിയാവുകയാണ് ഉണ്ടായിരിക്കുന്നത്. 1971 യുദ്ധത്തിന് ശേഷം സമാധാനം കൊണ്ടുവരുന്നതിനായി ഇരു രാജ്യങ്ങളും ഷിംല ഉടമ്പടിയിൽ 1971 ഒപ്പുവെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും അവസാനത്തെ പ്രശ്നമായിരിക്കുന്ന 1999 കാർഗിൽ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1999 കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് ഇന്ത്യൻ പ്രദേശത്തുള്ള മാഷ്കോ, ദ്രാസ, കക്സാർ, ബഡാലിക് തുടങ്ങിയ പ്രദേശങ്ങൾ പാക് ഭടന്മാർ കൈയടക്കി. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സംഘടനത്തിലാണ് ഇത് കലാശിച്ചത്. ഇത് കാർഗിൽ ഏറ്റുമുട്ടൽ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്കോ മറ്റോ പകർത്തി എഴുതിക്കൊണ്ട് നല്ലവണ്ണം പഠിക്കുക. വീഡിയോയും കാര്യം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന പോലെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അതിന്റെ റീപ്ലൈ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.